അസ്സലാമു അലൈക്കും. ഞാൻ ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി. നമുക്കൊക്കെ അറിയാം, ഇന്ന് നമ്മളൊക്കെ പനി പേടിച്ചിരിക്കുകയാണ്, നിപ്പ പനി പേടിച്ചിരിക്കുകയാണ്. ഒരല്പം കൂടി ശ്രദ്ധ ചെലുത്തണം, പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ വരുന്ന ആളുകൾ. നമ്മുടെ ഹൗലിലെ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം കെട്ടിക്കെടുക്കുന്ന വെള്ളമായിരിക്കും. അതിലൊരു വൈറസ് ബാധിച്ച, രോഗം ബാധിച്ച ഒരാൾ വുളു ചെയ്താൽ ആ രോഗിയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ വെള്ളത്തിലേക്ക് വുളു ചെയ്ത ഹൂളിലേക്ക് വൈറസ് ഒഴുകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൂന്നോ നാലോ ദിവസം വരെ ആ വെള്ളത്തിൽ ഒരു പക്ഷെ ആ വൈറസ് കിടക്കാനും അത് മറ്റുള്ളവരിലേക്ക് പടരാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരല്പം ശ്രദ്ധ നമുക്ക് വേണം. എല്ലാ പള്ളിയിലും നിർബന്ധമായും പൈപ്പിലൂടെ വുളുവെടുക്കുന്ന സംവിധാനം ഒരുക്കണം. ഇനി അത്തരം ഇല്ലെങ്കിൽ എമർജൻസി ആയിട്ട് രണ്ടോ മൂന്നോ നാലോ പൈപ്പെങ്കിലും ഒരുക്കി ആദ്യം അതിൽ കയ്യും മുഖമൊക്കെ സോപ്പിട്ട് അല്പം സോപ്പും അവിടെ വെക്കണം, പൈപ്പിന്റെ അടുത്ത് വെക്കണം. അല്ല ഷാമ്പുവോ ഹാൻഡ് വാഷോ എന്തെങ്കിലും ആവാം, അതും വെച്ച് കയ്യും മുഖമൊക്കെ ശരിക്കും അതിൽ ആ പൈപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വേണമെങ്കിൽ ഹൗലിലെ വെള്ളത്തിൽ വുളു ചെയ്യാം എമർജൻസി ആയിട്ട്. അതല്ല പൈപ്പ് ഉള്ളവരാണെങ്കിൽ താൽക്കാലികമായി നമ്മുടെ ഹൗല് മൂടിയിടണം, എന്നിട്ട് പൈപ്പിൽ മാത്രം വുളു ചെയ്യുന്ന സംവിധാനം ഒരുക്കുക. അത് പ്രയാസമുള്ളവർ ഇങ്ങനെ സോപ്പ് വെച്ചെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകം ഡോക്ടർമാരുടെ ഒരു കൂട്ടം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ കഴിയാവുന്നവരൊക്കെ ഹൗലിന്റെ അരികത്ത് പൈപ്പ് വെച്ച് അത് കയ്യും കാലും സോപ്പിട്ട് കഴുകിയതിനു ശേഷം ഹൗലിൽ കൈയിടാൻ പാടുള്ളൂ എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എന്ന് ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്. ഇന്ന് തീയതി ജൂൺ 6, 2018.